അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മന്ത് ഓഫ് ഡിവൈൻ എൻകൗണ്ടർ എന്ന ഈ പ്രോഗ്രാമിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വചനം സംസാരിപ്പാൻ ദൈവം ഒരുക്കിയ എല്ലാ അവസരങ്ങളെ ഓർത്തും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുകയാണ്. അല്പസമയം മുമ്പ് കർത്താവിൻ്റെ അഭിഷിക്തനിലൂടെ കേൾക്കപ്പെട്ട നല്ല അനുഗ്രഹിക്കപ്പെട്ട സന്ദേശങ്ങളെ ഓർത്തും നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുന്നു. എല്ലാ ദൈവമക്കളും സന്തോഷത്തോടെ ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മധ്യയുണ്ട്. തിരുവെഴുത്തിലൂടെ ഇന്ന് ഈ സമയത്ത് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹത്തെ പ്രാപിപ്പാൻ എല്ലാവർക്കും വലിയ ആകാംക്ഷയോടും ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടും ആയിരിക്കണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. അല്പസമയ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് ചില വേദവാക്യങ്ങൾ വായിപ്പാൻ ആഗ്രഹിക്കുകയാണ്. 113 സങ്കീർത്തനം അതിൻ്റെ 5 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭത്തിൽ വായിക്കട്ടെ. ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശ്യൻ ആരുള്ളൂ. ആകാശത്തിലും ഭൂമിയിലുമുള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. യഹോവയെ സ്തുതിപ്പിൻ. ഇന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളുമായി സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ്. അപ്പോൾ തന്നെ അതിൻ്റെ 2 സബ് പോയിൻറ്റുകളിലൂടെ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. കുപ്പയിൽ നിന്ന് ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. അപ്പോൾ തന്നെ കുപ്പയിൽ നിന്ന് സർവശക്തനായ ദൈവം നമ്മെ ഉയർത്തുമ്പോൾ നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവങ്ങൾ, ഈ 3 വിഷയങ്ങളെ ആസ്പദമാക്കി നിങ്ങളുമായി തിരുവെഴുത്തിൽ നിന്ന് സംസാരിപ്പാൻ ആഗ്രഹിക്കുകയാണ്. നാം വായിച്ച വാക്യത്തിലേക്ക് അതിൻ്റെ പ്രത്യേകാൽ 7-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. ഇന്ന് ഈ സമയത്ത് ഈ ഡിവൈൻ എൻകൗണ്ടറിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നേരത്തെ ദൈവത്തിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ ഒരു ഡിവൈൻ എൻകൗണ്ടർ, ഒരു ദൈവീകമായ കൂടിക്കാഴ്ച നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റിമറിക്കാനിടയായിത്തീരും. നമുക്ക് അതൊരു വഴിത്തെരുവായി, ഒരു നന്മയായി, ഒരു അനുഗ്രഹമായി, ഒരു വിടുതലായി, ആശ്വാസമായി, കരുതലായി തീർക്കുന്ന ഒരു ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് നാം ഇന്ന് പകൽക്കാലം അറിയുവാൻ, ഗ്രഹിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ. പൊടിയിൽ നിന്ന് ഉയർത്തുക എന്ന് പറയുമ്പോൾ ശൂന്യതയുടെ അനുഭവത്തിൽ നിന്ന്, ഒന്നുമില്ലായ്മയുടെ അനുഭവത്തിൽ നിന്ന് ഉയർത്തുക എന്നതാണ് നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പൊടിയിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അതെ, പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവം അവനിൽ ദൈവത്തിൻ്റെ ശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വിശുദ്ധ തിരുവെഴുത്ത് നാം വായിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ശ്രദ്ധിക്കുക, ഇവിടെ വായിച്ച വാക്യത്തിൽ മറ്റൊരു ഭാഗം പറയുന്നുണ്ട്, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുക. ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഈ കുപ്പയിലേക്ക് പോകാൻ ആരാണ് ആഗ്രഹിക്കുന്നത്? ആരും കുപ്പയിലേക്ക് സാധാരണ പോകാൻ ആഗ്രഹിക്കുന്നില്ല. കുപ്പയിലേക്ക് സാധാരണ വലിച്ചെറിയുന്നത് എന്താണ്? ഒരു പ്രയോജനരഹിതമായ കാര്യങ്ങളാണ് കുപ്പയിലേക്ക് ആളുകൾ വലിച്ചെറിയുന്നത്. അവിടെ ദുർഗന്ധം വമിക്കുന്നുണ്ട്. അവിടെ ശൂന്യതയുടെ അല്ലെങ്കിൽ വളരെ മോശകരമായ ഒരവസ്ഥ അവിടെയുണ്ട്. അവിടേക്ക് ആരും പോകാൻ ആഗ്രഹിക്കുന്നില്ല. അവിടെ നിന്ന് വിലവെടുപ്പുള്ള വസ്തുക്കളൊന്നും കിട്ടുമെന്ന് വിചാരിക്കുകയും വേണ്ട. വിലവെടുപ്പുള്ള ഒരു വസ്തുവിനെ പുറത്തു കൊണ്ടുവരുവാൻ ആരും ആഗ്രഹിക്കാറുമില്ല. അപ്പോൾ പരിഗണിക്കപ്പെടാത്ത, ഒരിക്കലും ആരും കടന്നു ചെല്ലാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലത്തേക്ക് സർവശക്തനായ ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടാകുമ്പോൾ, സ്തോത്രം, കുപ്പയിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം മനുഷ്യനെ ഉദ്ധരിപ്പാൻ വിശ്വസ്തനാണെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കുന്നവർ അവരുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിനൊരു മഹത്വം കൊടുത്താട്ടെ. നാം വായിച്ച വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഈ 7-ൻ്റെ മുകളിലുള്ള വാക്യത്തിൽ വ്യക്തമായി ദൈവാത്മാവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി. ആരാണ് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത്? എങ്ങനെയാണ് കുപ്പയിൽ നിന്ന് ഉയർത്തുന്നത്? ശ്രദ്ധിക്കുക, ഉന്നതത്തിൽ അധിവസിക്കുന്നവൻ. അപ്പോൾ
നാം സേവിക്കുന്ന ദൈവം, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അവൻ ആരാണ്? അവൻ ഉന്നതത്തിൽ വസിക്കുന്നവനാണ്. സ്വർഗം അവൻ്റെ സിംഹാസനവും ഭൂമി അവൻ്റെ പാദപീഠവുമാണ്. ആ പാദപീഠ, ആ സ്വർഗത്തിൽ നിന്ന് പാദപീഠത്തിലേക്കുള്ള ആ നീളം എത്രയെന്ന് ആർക്കും അളക്കാൻ കഴിയത്തില്ല. ഒരു ശാസ്ത്രത്തിനും ഒരു ടെക്നോളജിക്കും ഇന്നുവരെ അത് അളക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ വലിപ്പം എത്ര വലുതാണ്, ആ ദൈവത്തിൻ്റെ ആ വലിപ്പം, അതിൻ്റെ ഉന്നതി എത്ര വലുതാണ്. അപ്പോൾ ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം, സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, ആ ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ, കുപ്പയുടെ നാറ്റം വെച്ച അവസ്ഥയിൽ നിന്ന് മാറ്റിമറിക്കുവാൻ കഴിയത്തുള്ളൂ എന്ന് ഇന്ന് പകൽക്കാലം ദൈവമക്കൾ തിരിച്ചറിയുക. എന്നെ കേൾക്കുന്ന ജീവിതമേ, ഇന്ന് പകൽ നീ വ്യത്യസ്തമായ അനുഭവത്തിലൂടെ അത് ഒഴിവാക്കപ്പെട്ട, നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, അല്ലെങ്കിൽ ശൂന്യമാക്കപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിൽ ഞാൻ ആത്മാവിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയുന്നു, ഇന്ന് പകൽ നിന്നെ ഉദ്ധരിപ്പാൻ കഴിവുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം നീ ആയിരിക്കുന്ന റൂമിനകത്ത്, ഇപ്പോൾ നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത് ഇറങ്ങി വന്ന് നിന്റെ വേദനകളെ മാറ്റി, നിന്റെ രോഗത്തെ മാറ്റി, നിന്റെ കഷ്ടതയെ മാറ്റി, നിന്റെ ഇല്ലായ്മയെ മാറ്റി, ഇപ്പോൾ കിടക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് നിന്നെ പിടിച്ചു കയറ്റുന്ന ഒരു ദൈവം ഇന്ന് പകൽ വന്നിട്ടുണ്ട്, നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരുന്നു. ആ ദൈവ സാന്നിധ്യം നിന്നിലേക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചൊല്ലുക. ഉന്നതനായ ദൈവം, ഉന്നതനായ ദൈവം. അവിടെ ആ വാക്യത്തിൽ മറ്റൊരു കാര്യം കാണുവാൻ കഴിയുന്നുണ്ട്. എന്താണ് കാണാൻ കഴിയുന്നത്? നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സാദൃശ്യൻ ആരുള്ളൂ? അപ്പോൾ ഉന്നതനായ ദൈവം, ആ ദൈവത്തോട് തുലനം ചെയ്യുവാൻ ഒരു മറ്റൊരു ദൈവമില്ല. അപ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. ഇന്ന് പകൽ വിശ്വസിക്കണം, ദൈവമേ അങ്ങ് ഉന്നതനായ ദൈവം. ഞാൻ പല ദൈവങ്ങളെ കാണാൻ ആഗ്രഹിച്ചു, പലയിടങ്ങളിൽ പോകാൻ, പല പോയി ദൈവത്തെ കാണാമെന്ന് വിചാരിച്ചു, പക്ഷേ അവിടെയെങ്ങും എനിക്ക് സത്യദൈവത്തെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ ഞാൻ കരയുന്നു. വിശുദ്ധ തിരുവഴുത്തിൽ അല്ലെങ്കിൽ എഴുതപ്പെട്ട വചനം ഞാൻ വായിച്ചു കഴിച്ചപ്പോൾ നിങ്ങളത് വിശ്വസിക്കുക. അതേ, ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം, അവനെപ്പോലെ സാദൃശ്യനായി വേറെ ആരുമില്ല. ആ ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, ഒരു എൻകൗണ്ടർ, ഒരു ഡിവൈൻ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിലുണ്ടായാൽ നിന്റെ ജീവിതത്തെ ദൈവം മാറ്റിമറിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് പരിശുദ്ധാത്മ നിറവിൽ നിന്നുകൊണ്ട് ഇന്ന് പകൽക്കാലം സംസാരിക്കട്ടെ. സ്തോത്രം. ആ ദൈവം എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്? അവിടെയാണ് ഒരു എൻകൗണ്ടർ ഉണ്ടാകുന്നത്. ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു. അപ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ? സർവശക്തനായ ദൈവം, ഉന്നതങ്ങൾ വസിക്കുന്ന ദൈവം നമ്മെ, എന്നെ, നിങ്ങളെയും കുനിഞ്ഞു നോക്കുകയാണ്. എത്ര 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 നല്ല ദൈവം ആ ദൈവം, എത്ര സ്നേഹനിധിയായ ദൈവം ആ ദൈവം. നമ്മുടെ അവസ്ഥയിലേക്ക് കുനിഞ്ഞു നോക്കുകയാണ്, നമ്മുടെ അവസ്ഥയെ ഒന്ന് കാണുകയാണ്. സ്തോത്രം. അതല്ലേ യഥാർത്ഥ എൻകൗണ്ടർ, അതല്ലേ യഥാർത്ഥ ദൈവിക എൻകൗണ്ടർ എന്ന് പറയുന്നത്? ദൈവം നമ്മുടെ അവസ്ഥയെ ഒന്ന് കുനിഞ്ഞു നോക്കുകയും, നാം എവിടെയാണ് കിടക്കുന്നേ? നാം കുപ്പയിലാണ് കിടക്കുന്നേ? അല്ലെങ്കിൽ ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലാണ് കിടക്കുന്നേ? കഷ്ടതയിലാണ് കിടക്കുന്നേ? രോഗത്തിലാണ് കിടക്കുന്നേ? നിന്നയിലാണ് കിടക്കുന്നേ? പരിഹാസത്തിൻ്റെ നടുവിലായിരിക്കുന്നേ? വേദനിപ്പിക്കുന്ന, മുറിപ്പെടുത്തുന്ന വാക്കുകളുടെ മധ്യ നീ കിടക്കുന്നേ? എല്ലാം കൊണ്ടും ശൂന്യമായി, എല്ലാം നഷ്ടപ്പെട്ട ബോധത്തോടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ വിഷയത്തെ ഏറ്റെടുക്കാൻ വിശ്വസ്തനാണ്. ഒരു നിമിഷം ആ ദൈവകരങ്ങളൊന്ന് സമർപ്പിക്കുമെങ്കിൽ അവൻ നിന്നെ കുനിഞ്ഞു നോക്കുകയാണ്. നിന്റെ വിഷയത്തോട് പോസിറ്റീവായി, ക്രിയാത്മകമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ഒരു ദൈവമാണ് ആ ദൈവം. അതുകൊണ്ട് നിന്റെ വിഷയത്തെ കാണുന്നുണ്ട്. ആര് കണ്ടില്ലെങ്കിലും കുപ്പയിൽ ആരും നിന്നെ കാണാൻ വരികയില്ല, ആരും നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ വരികയില്ല. പക്ഷെ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ സ്തോത്രം, ഉന്നതത്തിൽ വസിക്കുന്ന ദൈവം നിന്നെ കാണുവാൻ ആഗ്രഹിക്കുന്നു, നിന്റെ വിഷയത്തെ കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. അവനൊന്ന് കുനിഞ്ഞു നോക്കിയാൽ ആരും നിന്നെ നോക്കിയില്ലെങ്കിലും, ആരും നിന്നെ മൈൻഡ് ചെയ്തില്ലെങ്കിലും, ഓർക്കുക, അവൻ നിന്നെ കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ വിശ്വസ്തനായ ഒരു ദൈവമാണ്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ദൈവം കുനിഞ്ഞു നോക്കുകയാണ് നമ്മുടെ വിഷയത്തിലേക്ക്, നമ്മുടെ ഭാരത്തിലേക്ക്, നമ്മുടെ ശൂന്യതയിലേക്ക് അവൻ കുനിഞ്ഞു നോക്കുകയാണ്. എന്നിട്ടാണ് നാം ഏഴാമത്തെ വാക്യം വായിച്ചത്, അവൻ എളിയവനെ പൊടിയിൽ നിന്നും എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു. ഇനി ഉയർത്തിയ ശേഷം ഉള്ള പദവി എന്താണ്? അത് എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, പ്രഭുക്കന്മാരോടുകൂടെ, തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു. കുപ്പയിൽ കിടന്ന ഒരാൾക്ക് എങ്ങനെ പ്രഭുക്കന്മാരോടൊപ്പം ഇരിക്കാൻ കഴിയുന്നത്? പക്ഷെ വിശുദ്ധ തിരുവെഴുത്ത് പറയാം, ദൈവം നിന്റെ വിഷയത്തെ കുനിഞ്ഞു നോക്കിയാൽ, ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെട്ടാൽ, കുപ്പയുടെ അവസ്ഥയിൽ നിന്ന് പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ
സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ. ഒരു ഉലകത്തിൽ ഒരു ശക്തിക്കും അത് പറ്റില്ല. വിശ്വസിക്കാമെങ്കിൽ ഇന്ന് പകൽ ആത്മാവിൽ, ഹല്ലേലൂയ, ഹൃദയാന്തരാത്മാവിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മ നിറവോടെ പറയട്ടെ, ദൈവം നിന്റെ വിഷയത്തെ തൊട്ടിട്ടുണ്ട്, ദൈവം നിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് വരാൻ താമസിച്ചാൽ ഹല്ലേലൂയ ദൈവം അത് നിന്നിൽ നിവർത്തിക്കും. ഹല്ലേലൂയ, ദൈവത്തിൻ്റെ സമയമാകുമ്പോൾ അപ്പോസ്തലൻ പത്രോസ് പറഞ്ഞതുപോലെ അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നിന്ന് താണിരിക്കുക, അവൻ നിന്നെ തക്ക സമയത്തുയർത്തേണ്ടതിന് അവൻ്റെ ബലമുള്ള കരങ്ങളിൽ നിന്ന് താണിരിക്കുക. അതിതാ അടുത്തു വരികയ, ദർശനത്തിന് അവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുക, അതിന് താമസമുണ്ടാകത്തില്ല. വേഗത്തിൽ തന്നെ നിൻ്റെ അവസ്ഥകൾക്കൊരു മാറ്റം വരുത്തി ശ്രേഷ്ഠവും മാന്യവുമായ പദവിയും ശ്രേഷ്ഠവും മാന്യവുമായ അനുഭവങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നൽകുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കാതിരിക്കരുത് കേട്ടോ. അപ്പോൾ പ്രഭുക്കന്മാരോടൊപ്പം അവൻ ഇരുത്തുവാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കുക, 9-ാമത്തെ വാക്യത്തിൽ അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു. ഇവിടെ ഈ ശോചനീയമായ അവസ്ഥ പല സഹോദരിമാർക്കും സാധാരണയായി ഉണ്ടാകാറുണ്ട്. എന്ന് പറഞ്ഞാൽ മക്കളില്ല എന്നത് വളരെ നിന്ദാകരമായ ഒരവസ്ഥയാണ്. പഴയ നിയമം നാം പഠിക്കുകയും ഗ്രഹിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മക്കളില്ല എങ്കിൽ ശവിക്കപ്പെട്ട അവസ്ഥയാണ്. ഇവിടെ ഈ വായിച്ച വേദവചനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ സഹോദരിയുടെ ഏറ്റവും ജീവിതത്തിലെ ഏറ്റവും വലിയ ശൂന്യത എന്ന് പറയുന്നത്, ഏറ്റവും വലിയ കുപ്പയുടെ അവസ്ഥ എന്ന് പറയുന്നത് മക്കളില്ല എന്നുള്ളൊരു കാരണമാണ്. എന്നാൽ അവിടെ നിന്ന് ദൈവം വിടുവിപ്പാൻ, ദൈവം മക്കളെ നൽകുവാൻ വിശ്വസ്തനാണ്. ഇന്ന് പകൽക്കാലം ഈ വിഷയത്തോളം ബന്ധത്തിൽ ആരെങ്കിലും ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ആത്മനിറവിൽ ഞാൻ പറയുന്നു, നിനക്ക് സന്താനങ്ങളെ നൽകുവാൻ ദൈവം വിശ്വസ്തനാ. നിൻ്റെ ഉദരങ്ങളെ നിറയ്ക്കാൻ, നിൻ്റെ ഉദരത്തിൻ്റെ ശൂന്യതകളെ നിറയ്ക്കാൻ, ഹല്ലേലൂയ, അത് നിമിത്തം നിന്ദിക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന മണ്ഡലത്തിനകത്ത് ദൈവത്തിൻ്റെ എൻകൗണ്ടർ ഉണ്ടാകാൻ, ദൈവത്തിൻ്റെ ദൈവിക എൻകൗണ്ടർ ഉണ്ടാകാൻ, ഹല്ലേലൂയ, ദൈവം ഇന്ന് പകലും അത് ആഗ്രഹിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കാമോ നിൻ്റെ ഉദരത്തെ തൊട്ട്? ഹല്ലേലൂയ, നിന്നെ മാനിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. നാം വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അക്ഷരീയമായി സംഭവിച്ച ഒരു വ്യക്തിത്വമുണ്ട്. അത് മറ്റാരുമല്ല, നമുക്ക് വളരെ പരിചയമുള്ള ഹന്നയുടെ ജീവിതത്തിലാണ്. നമുക്ക് ആ വേദഭാഗത്തേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. 1 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഹന്ന വളരെ ആർദ്രതയോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി ഇടയായി തീർന്നു. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു. അവൾ വേദനയോടെ ഹൃദയനുറുക്കത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ പ്രാർത്ഥിച്ചു. ദൈവവുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, പ്രാർത്ഥനയിലൂടെയുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് മുഖാന്തരമായി തീരുവാനിടയായി. അങ്ങനെ അവൾ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അവളുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു വലിയ വിടുതലായിരുന്നു. ആ വിടുതൽ അവളുടെ ജീവിതത്തിൽ വളരെ സന്തോഷമായി, അവൾക്ക് വലിയ ആനന്ദമായി. അവളെ കുപ്പയിൽ നിന്ന് ഉയർപ്പിച്ചതുപോലെയുള്ള ഒരവസ്ഥയിലേക്ക് അവളെ ദൈവം കൊണ്ടെത്തിപ്പാനിടയായി. നാം വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ 1 ശമൂവേലിൻ്റെ പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ബാലനായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ഞാൻ യഹോവയോട് കഴിച്ച അപേക്ഷ യഹോവ എനിക്ക് നൽകിയും ഇരിക്കുന്നു. അപ്പോൾ ഞാൻ ശൂന്യമായ അവസ്ഥയിൽ കിടന്നപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവം എൻ്റെ പ്രാർത്ഥനകളെ കേട്ട് എൻ്റെ മറുപടി തന്ന് എനിക്കൊരു ബാലനെ ദൈവം ദാനമായി നൽകി. അതിനുശേഷം ശ്രദ്ധിക്കുക, അതിനുശേഷമാണ് നാം നേരത്തെ വായിച്ച കുറിവാക്യത്തോട് അല്ലെങ്കിൽ ആ വായിക്കപ്പെട്ട വചനത്തോട് ചേർന്നുള്ള കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ, പരിശുദ്ധാത്മനിറവിലുള്ള പ്രാർത്ഥനയിലൂടെ ഹന്ന വെളിപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്നു. ആരാ പറയുന്നേ? സ്തോത്രം. അതെ, അവളുടെ ജീവിതത്തിലെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന്, അവൾക്ക് സന്താനമില്ല, അവൾക്ക് മക്കളില്ല എന്ന ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സർവശക്തനായ ദൈവം അവളെ ഉയർത്തിയപ്പോൾ അവളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ ആത്മാവിൽ പാടാൻ തുടങ്ങി, അവൾ ആത്മാവിൽ ആരാധിക്കാൻ തുടങ്ങി, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത്? നന്ദിയുള്ള ഹൃദയത്തോടെ. അവൾ തന്നെ ഒരു വെളിപ്പാട് കാണുന്നത് പോലെയാ അവളുടെ ഭാവിയെക്കുറിച്ചുള്ള, അവൾക്ക് പിറന്നിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുള്ള ഒരു വലിയ വെളിപ്പാട് അവൾ കാണുന്നത് പോലെയാണ് അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. എന്താ പ്രാർത്ഥിച്ചു പറഞ്ഞേ? അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു. അതെ, ഹന്നയെ സ്വർഗത്തിലെ ദൈവം ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന്, അതെ, അവളെ പൊടിയിൽ നിന്ന് ആയിരിക്കും, ആ പൊടിയുടെ അവസ്ഥയിൽ നിന്ന് ദൈവം അവളെ ഉയർത്തുവാനിടയായി തീർന്നു. അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു. ശ്രദ്ധിക്കുക, സങ്കീർത്തനക്കാരൻ പറഞ്ഞ അതേ വാക്യത്തോട് ചേർന്ന് പറയുകയല്ലേ ഹന്ന, ദൈവത്തിൻ്റെ വചനം എത്ര നിർമ്മലമാ, ദൈവത്തിൻ്റെ വചനം എത്ര ശക്തിയുള്ളതാ, ദൈവത്തിൻ്റെ വചനത്തിന് ഹല്ലേലൂയ സ്തോത്രം എത്രമാത്രം ആധികാരികതയുണ്ടെന്ന് ഇവിടെ ഈ വാക്യങ്ങൾ നമ്മെ വിളിച്ചു പറയുക. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദര, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന സഹോദരി, ദൈവത്തിന് ഹല്ലേലൂയ നിന്നെ ഓർക്കാൻ ഇഷ്ടമാ, ദൈവത്തിന് നിന്നെ ചേർത്ത് പിടിക്കാൻ ഇഷ്ടമാ. ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ആ സർവശക്തനായ ദൈവം നിന്നെ
ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിന്നെ ഉക്കുപ്പയിൽ നിന്ന് ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. അഗതിയായം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവരുടെ വിശുദ്ധ കരങ്ങൾ ഉയർത്തി കർത്താവിന് ഒരു മഹത്വം കൊടുത്താട്ടെ. അപ്പോൾ ചങ്കുറ്റത്തോടെ പറയുക, ആത്മാർത്ഥതയോടെ പറയുക, അല്ലെ, നിർമ്മല ഹൃദയത്തോടെ പറയുക, ഹൃദയം നിറഞ്ഞു പറയുക, അതെ എൻ്റെ ദൈവം എന്നെ ഉയർത്തി, സ്തോത്രം. എന്നിട്ട് പറയുന്നു, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ. അപ്പോൾ ദൈവം കുപ്പയിൽ നിന്ന് ഉയർത്തിയത് പ്രഭുക്കന്മാരോട് ഇരുത്തുവാൻ. നാം നേരത്തെ വായിച്ച സങ്കീർത്തനത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടല്ലോ, ദൈവം സ്തോത്രം അതെ തൻ്റെ മക്കളെ അത് ദൈവം വിടുവിക്കുന്നവരെ കുപ്പയിൽ നിന്ന് ഉയർത്തുമെന്ന്. ഇവിടെയും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഉയർത്തിയിട്ട് എന്ത് ചെയ്തു? പ്രഭുക്കന്മാരോട് ഇരുത്തുമെന്ന് നാം വായ്പനിടയായി തീർന്നല്ലോ. ഇവിടെ ഇരുത്തുകയാണ്. എൻ്റെ ഒരു ചിന്തയിൽ ഞാനിങ്ങനെ വിചാരിക്കുകയാണ്, ആരെക്കുറിച്ചാണ് ഇവളി ദർശനം കണ്ടത്, ഈ കാഴ്ചപ്പാട് കണ്ടത്? തൻ്റെ മകനെക്കുറിച്ച്, തനിക്ക് ദൈവം ദാനമായി നൽകിയ ശബുവേലിനെ കുറിച്ചുള്ള ഒരു വലിയ ദീർഘവീക്ഷണം, ഒരു വലിയ വെളിപ്പാട് ആ പ്രാർത്ഥനയിൽ കാണാൻ കഴിയുന്നുണ്ട്. എങ്ങനെയാണ് നമുക്കറിയാം, ഹല്ലേലൂയ, ശമൂവേൽ വളർന്നു. ശമൂവേൽ വളർന്ന ശേഷം ശൗല്‍ എന്ന് പറയുന്ന രാജാവിനെ അഭിഷേകം ചെയ്തു. ന്യായമായിട്ടും ന്യായമായിട്ടും അവൻ പ്രഭുക്കന്മാരോട് അരാതെ ശൗല്‍ എന്ന രാജാവിനോടൊപ്പം ഇരിപ്പാൻ ശമൂവേലിനെ ദൈവം തിരഞ്ഞെടുപ്പാനിടയായി തീർന്നു. മറ്റൊരു കാര്യം, ദൈവം ശമൂവേൽ ഹല്ലേലൂയ ദാവീദ് രാജാവിനെ അഭിഷേകം ചെയ്തു. ദാവീദ് എന്ന ആ പ്രഭുവിനോടൊപ്പം ഇരിക്കുവാൻ ദൈവം ഹല്ലേലൂയ ശമൂവേലിൻ്റെ ജീവിതത്തിൽ അവസരം നൽകി. അതെ, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് ഇരുത്തുന്ന ദൈവം അത് ഹന്ന കണ്ടു, അത് ഹന്ന അറിഞ്ഞു. എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ്, ആ രാജകൊട്ടാരത്തിൽ ആ അഭിഷേകത്തിൻ്റെ ശുശ്രൂഷ നടക്കുമ്പോൾ അവളും അവിടെ പോയിട്ടുണ്ട്. അതുകൊണ്ട് അവൾക്കും ചേർന്ന് പറയാൻ കഴിയും, എൻ്റെ സന്താനം, എൻ്റെ തലമുറ ഹല്ലേലൂയ പ്രഭുക്കന്മാരോടൊപ്പം ഇരുന്നത് കൊണ്ട് എനിക്കും അതിൻ്റെ നന്മ അനുഭവിപ്പാൻ, എനിക്കും അതിൻ്റെ വിടുതൽ അനുഭവിപ്പാൻ, എനിക്കും അതിൻ്റെ ആ സന്തോഷം അനുഭവിപ്പാൻ കഴിഞ്ഞല്ലോ എന്നോർത്ത് നിശ്ചയമായും ഹന്ന ദൈവത്തിന് മഹത്വം കൊടുത്തിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, അല്ല, നിന്റെ തലമുറയെ പ്രഭുക്കന്മാരോട് ഇരിക്കുമ്പോൾ ഇരുത്തുവാൻ ദൈവം വിശ്വസ്തന. അവൻ ഇരുത്തുമ്പോൾ നിനക്കും അതിൻ്റെ ഒരു മാന്യതയുണ്ട്, നിനക്കും അതിൻ്റെ ഒരു വിടുതലുണ്ട്, നിനക്കും അതിൻ്റെ ഒരു സന്തോഷമുണ്ട്, നിനക്കൊരു അഭിമാനമുണ്ട്. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഭാരപ്പെടേണ്ട കുഞ്ഞെ, അതുകൊണ്ട് വേദനപ്പെടേണ്ട കുഞ്ഞെ, നിനക്കും ഒരു എൻകൗണ്ടർ, നിന്നോട് ദൈവത്തിന് ഇന്ന് പകൽ ഒരു എൻകൗണ്ടർ, അത് ദൈവമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ദൈവം ഇതാ നിന്നിൽ പകരുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട, നിന്റെ തലമുറയ്ക്ക് ഒരു ഭാവി ഉണ്ടാകുമെന്നേ, നിന്റെ തലമുറയെ ദൈവം ഉപയോഗിക്കുമെന്നേ, നിന്റെ തലമുറയെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് ഉപയോഗിക്കുമെന്നേ, അവരെ ഉന്നതമായ ശ്രേഷ്ഠമേറിയ പദവിയിൽ എത്തിക്കുമെന്നേ. വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് കുഞ്ഞെ, ഇന്ന് പകൽക്കാലം ഭാരപ്പെടരുത് കേട്ടോ. വാസ്തവമായും ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ വചനത്തിന് ബന്ധനമില്ല. ആ വചനത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മുറിയിൽ വ്യാപരിക്കുന്നു, നിങ്ങളായിരിക്കുന്ന ആയിരിക്കുന്ന ഇടത്ത് വ്യാപരിക്കുന്നു. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? എൻ്റെ കർത്താവേ, അന്നയുടെ പ്രാർത്ഥന കേട്ട് തൻ്റെ സന്താനത്തെ ഉയർത്തി കുപ്പയുടെ അവസ്ഥയിൽ നിന്ന്, ശൂന്യതയുടെ അവസ്ഥയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്തിയെങ്കിൽ എൻ്റെ ദൈവം ജീവിക്കുന്നു. ആഹാല, ഇന്നും അവൻ മരിച്ചിട്ടില്ല. ആ സാന്നിധ്യം ഹല്ലേലൂയ എന്നിൽ വ്യാപരിക്കണമേ എന്ന് പറയാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് പകൽ അനുഗ്രഹം പ്രാപിപ്പാനിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് ഇരുത്തി. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇനി അടുത്ത ഘട്ടം, അടുത്ത ഒരു സന്ദേശം എന്ന് പറയുന്നത്, അതിനോട് ചേർന്നുള്ള സന്ദേശം എന്ന് പറയുന്നത്, ദൈവം നമ്മെ ഈ ശൂന്യമായ അവസ്ഥയിൽ നിന്നൊക്കെ വിടുവിച്ച് ഇത്രയും ഉന്നതമായ പദവികളും ഉന്നതമായ അനുഗ്രഹങ്ങളും ഒക്കെ തന്നു കഴിയുമ്പോൾ നമ്മുടെ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സാധാരണയായി നാം ഒക്കെ പലപ്പോഴും ദൈവത്തിൽ നിന്ന് വലിയ ശ്രേഷ്ഠമായ, അതായത് ഒന്നുമില്ലായ്മയെന്ന്, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ മെടുക്ക് കൊണ്ടോ പ്രാപ്തി കൊണ്ടോ ഒന്നുമല്ല നാം പലപ്പോഴും ഇവിടെ വരെ എത്തിയത്. ദൈവത്തിന് നമ്മോടുള്ള ദയ, ദൈവത്തിന് നമ്മോടുള്ള വിശ്വസ്തത, ദൈവത്തിന് നമ്മോടുള്ള കരുണ, സ്തോത്രം. എത്ര പേരത് അറിയുന്നുണ്ട്? കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥിച്ചു, കഴിഞ്ഞ കാലങ്ങളിൽ ഉപവസിച്ചു, ദൈവത്തിൽ ആഴമായി കരഞ്ഞു, ഞാൻ ദൈവത്തോട് നെടുവീർപ്പെട്ട് കരഞ്ഞു. ആ സമയത്ത് സ്വർഗത്തിലെ ദൈവം എൻ്റെ നിലവിളിയും എൻ്റെ പ്രാർത്ഥനയും എൻ്റെ യാചനയും എൻ്റെ അപേക്ഷയും എൻ്റെ ആഗ്രഹവും ഒക്കെ നിറവേറ്റി തന്ന് എന്നെ ഇന്ന് മനോഹരമായ നിലയിലെത്തിച്ചു. എനിക്ക് മനോഹരമായ ഭവനം തന്നു, എനിക്ക് മനോഹരമായ തലമുറകളെ തന്നു, എനിക്ക് മനോഹരമായ വാഹനം തന്നു, എനിക്ക് നല്ല ജോലി തന്നു, എനിക്ക് നല്ല പദവി തന്നു, എനിക്കങ്ങനെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങൾ സ്തോത്രം എൻ്റെ ദൈവം എനിക്ക് തന്നു. പക്ഷേ ഒരു കാര്യം, നിങ്ങൾ ആ വന്ന വഴി മറന്നു പോകുവാൻ ഇടയാകരുത്. വഴി മറന്നു പോകാൻ ഇടയാകരുത്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ കുപ്പയിൽ നിന്നൊക്കെ ദൈവം ഉയർത്തിക്കഴിയുമ്പോൾ നമുക്കുണ്ടാകാമെന്ന ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നറിയാമോ? പാപത്തെ സ്നേഹിക്കാൻ, പാപത്തെ വാരിപ്പുണരാൻ സാധ്യതയുണ്ട് കേട്ടോ. അത്
അത് അങ്ങനെയാണോ എന്ന് നോക്കുന്നത് നല്ലതല്ലേ? ശ്രദ്ധിക്കുക, വിശുദ്ധ തിരുവെഴുത്തം വായിക്കുമ്പോൾ ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. അത് നമുക്കൊരു ഒരു സൂചനയായിട്ട് പരിശുദ്ധാത്മാവ് തരിക. സ്തോത്രം. അങ്ങനെയും കൂടെ ഒരു തീരുമാനം എടുക്കണം കേട്ടോ. എല്ലാവരും ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ, ദൈവാത്മാവ് ദൂത് പറഞ്ഞപ്പോൾ ഏറ്റെടുത്ത് കാണും, നല്ല കാര്യം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദൈവനെ ഉയർത്തിയാൽ ഞാൻ എങ്ങനെയായിരിക്കും? ദൈവനെ മാനിച്ചാൽ എങ്ങനെയായിരിക്കും? എൻ്റെ കുപ്പയുടെ അവസ്ഥയിൽ നിന്ന് ദൈവം എന്നെ ഏറ്റവും ശ്രേഷ്ഠമായ അനുഭവത്തിലെത്തിയാൽ ഞാൻ എങ്ങനെയായിരിക്കും? അത് വളരെ പ്രധാനപ്പെട്ടത് കേട്ടോ. അതാണ് വളരെ പ്രധാനപ്പെട്ടത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങളൊക്കെ സ്ഥായിയായി നിലനിൽക്കണമെങ്കിലേ, അത് പെർമനൻ്റായി നിലനിൽക്കണമെങ്കിലേ നമുക്ക് ആ മനോഭാവം ആർജിച്ചെടുത്തേ പറ്റൂ. ആ ദൈവത്തോട് പ്രത്യേകാൽ അത് പ്രാർത്ഥിച്ച കൃപ പ്രാപിച്ചേ പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണ പറയുന്ന പോലെ എന്താ, ഒരു മനുഷ്യന് ഒരു നന്മ കിട്ടിയാൽ എന്ത് ചെയ്യുക, നിഗളിച്ചാൽ എന്ത് സംഭവിക്കും? അവൻ്റെ ജീവിതത്തിൽ അഹങ്കരിച്ചാൽ അവൻ്റെ ജീവിതത്തിൽ നന്മകളെല്ലാം പോവും. ഈ അഹങ്കാരവും നിഗളവും ഒക്കെ പാപത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. ഇവിടെ അതിന് ഏറ്റവും ഉദാഹരണമായ ഒരു സംഭവം വായിപ്പാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ 1, 2, 3 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ബേശയ്ക്ക് വിരോധമായി ഹനാനിയുടെ മകൻ യേഹൂവിന് യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, ഞാൻ നിന്നെ പൊടിയിൽ നിന്ന് ഉയർത്തി. നമ്മുടെ സബ്ജക്റ്റ് അതാണല്ലോ, പൊടിയിൽ നിന്ന് ഉയർത്തുക, കുപ്പയിൽ നിന്ന് ഉയർത്തുക. പൊടിയിൽ നിന്ന് ഉയർത്തി എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി വെച്ചു. എൻ്റെ ജനമായ ഇസ്രായേലിനെ പ്രഭുവാക്കി വെച്ചു. എന്തിനാ ദൈവം നിന്നെ പ്രഭുവാക്കി വെച്ചേ? പൊടിയിൽ ദൈവം നിന്നെ എന്തിനാ ഉയർത്തിയത്? ഒരു യോഗ്യതയുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് ദൈവം നിന്നെ എന്തിനാ ഇവിടെ കൊണ്ടുവന്നേ? എന്നിട്ട് വായിക്കുന്നു, ശ്രദ്ധിക്കും, നീയോ യെരോബെയാമിൻ്റെ വഴിയിൽ നടക്കുകയും തങ്ങളുടെ പാപങ്ങളാൽ എന്നെ കോപിപ്പിക്കത്തക്ക വണ്ണം എൻ്റെ ജനമായ ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യുകയും ചെയ്യുകയാൽ, ഇതാ ഞാൻ ബേശയും അവൻ്റെ ഗ്രഹത്തെയും അശേഷം അടിച്ചു വാരിക്കളയും. അയ്യോ, അത് നമുക്ക് സംഭവിക്കാൻ പാടില്ല. നമ്മൾ ശ്രേഷ്ഠമേറിയ ഒരു പദവിയിൽ ഇരുന്നിട്ട് താഴേക്ക് പോകാൻ ദൈവം നമ്മളെ അടിച്ചു വാരാൻ പാടില്ല. ഒരു കാലത്ത് എന്താ, അടിച്ചു വാരി കുപ്പയിലിട്ടതാ നമ്മൾ. അടിച്ചു വാരി നമ്മൾ കുപ്പയിൽ ഇടപെട്ടവരല്ലേ? അങ്ങനല്ലേ? ശ്രദ്ധിക്കുക, നമ്മൾ ഒരു കാലത്ത് അടിച്ചു വാരി കുപ്പയിൽ ആർക്കും വേണ്ടാതെ ഇടപെട്ടവരാ. എന്നാൽ സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ നമ്മെ തേടി വന്നു. അവൻ്റെ ആ ദയ നമ്മെ തേടി വന്നു. ആ സർവശക്തനായ ദൈവം, നാം നേരത്തെ വായിച്ചത്, ഉന്നതങ്ങളിൽ വസിക്കുന്ന ദൈവം, അവനോട് സദൃശൻ ആരുമില്ല. ആ സർവശക്തനായ ദൈവം നമ്മെ തേടി വന്ന് അടിച്ചു വാരെ തള്ളപ്പെട്ട അനുഭവത്തിൽ നിന്ന് സർവശക്തനായ ദൈവമാണ് നമ്മളെ എന്താക്കിയത്? നമ്മെ ശ്രേഷ്ഠമേറിയ പദവിയിലേക്ക് കൊണ്ടുവന്നത്. ആ സമയം നമ്മളത് മറക്കരുത്, അഹങ്കരിക്കരുത്. ഇവിടെ എന്താണ് ബേശയ്ക്ക് സംഭവിച്ചത്? അയ്യോ, ദയനീയമായ പരാജയം കേട്ടോ. അദ്ദേഹം പാപം ചെയ്തു എന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെയും കൂടി പാപത്തിലേക്ക് വലിച്ചിടുക. ഇന്ന് പലപ്പോഴും അങ്ങനെയാണ്. നമ്മളൊക്കെ ശ്രേഷ്ഠമേറിയ പദവിയും മനോഹരമായ അനുഭവങ്ങളിലൊക്കെ എത്തിച്ചേരുമ്പോൾ ദൈവത്തെ സ്വാഭാവികമായും ഭൗതിക വസ്തുക്കൾ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരിക്കും. എന്നാൽ അതിനെയൊക്കെ ബാലൻസ് ചെയ്ത് ജീവിക്കുന്ന അനേകം വിശുദ്ധന്മാരുണ്ട്. അവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം. എത്ര പദവി എത്തിയാലും എത്ര ഉയർച്ചയിലെത്തിയാലും പഴയതിനേക്കാളും താഴ്മ, പഴയതിനേക്കാളും വിനയം, സാമ്പത്തിക ഇടപാടുകൾ വളരെ ക്ലിയർ ആയിരിക്കും. ദൈവികതമല്ലാത്ത ഒന്നും സമ്പാദിക്കത്തില്ല, ദൈവികതമല്ലാത്ത ഒന്നും പറയത്തില്ല. അങ്ങനെ വിശുദ്ധിയോടെ ജീവിക്കുന്ന അനേകം വിശുദ്ധന്മാർ കേട്ടുകൊണ്ടിരിക്കുക. അവരെ ഓർ ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ അനുഗ്രഹം ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നിങ്ങൾ ഒരു കൂട്ടം വിശുദ്ധന്മാരെ പിന്നെയും വാർത്തെടുക്കുക. നിങ്ങൾ അനേകം പേരെ കരം കൊടുത്ത് പിന്നെയും നിങ്ങൾ പുറത്തു കൊണ്ടുവരിക. അനേകം പേർക്ക് നിങ്ങളൊരു അനുഗ്രഹമായി തീരുക. എന്നാൽ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യമുണ്ട് പ്രിയരേ. സ്തോത്രം. ദൈവം നമ്മെ ശ്രേഷ്ഠമേറിയ പദവിയിൽ എത്തിക്കുമ്പോൾ, കുപ്പയിൽ നിന്ന് ഉയർത്തുമ്പോൾ, പിന്നീട് ദൈവം നമ്മെ അടിച്ചു വാരി കുപ്പയിൽ കൊണ്ടിട്ടാൽ പിന്നെ ഒരുപക്ഷെ ദൈവം പോലും തിരിഞ്ഞു നോക്കി നിൽക്കത്തില്ല. കാരണം ദൈവമല്ലേ കൊണ്ടിട്ടത്. ഇവിടെ ബേശയ്ക്ക് സംഭവിച്ചത് അതെയാ. അവൻ ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ എത്തി. പൊടിയിൽ നിന്ന് ദൈവം അവനെ ഉയർത്തി ഇസ്രായേലിൻ്റെ പ്രഭുവാക്കി വെച്ചു. പക്ഷേ എന്താണ് സംഭവിച്ചത്? അവൻ പാപം ചെയ്തു. അവൻ പാപം ചെയ്യുക മാത്രമാണോ? സ്തോത്രം. മറ്റുള്ളവരെ പാപത്തിലേക്ക് നടത്തി, വഴി നടത്തി, പ്രേരിപ്പിച്ചു. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവത്തിൻ്റെ ന്യായാധിപതിയായിരിക്കേണ്ട, പരിശുദ്ധനായ ദൈവത്തിൻ്റെ പ്രതിനിധിയായിരിക്കേണ്ട, പരിശുദ്ധനായ ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ കാണിക്കേണ്ട, ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ പ്രമാണം, അതേ നിശ്ചയമായി ഇസ്രായേലിന് ഒരു പ്രമാണമുണ്ട്, ആ പ്രമാണത്തിൻ്റെ വക്താവായിരിക്കേണ്ടവൻ. സ്തോത്രം. അതേ പ്രകാരം ദൈവജനത്തെ ദൈവകൃപയിലേക്ക് നടത്തേണ്ട മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സ്തോത്രം. എന്നെ കേൾക്ക് ദൈവത്തിൻ്റെ മക്കളെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദൈവം നമ്മെ ശ്രേഷ്ഠമേറിയ പദവിയിൽ, ശ്രേഷ്ഠമേറിയ അനുഭവത്തിൽ നമ്മെ കൊണ്ടെത്തിക്കുമ്പോൾ നാം ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് താഴ്മയോടെ, വിനയത്തോടെ, വിശുദ്ധിയോടെ, വേർപാടോടെ, പ്രാർത്ഥനയോടെ, ഉപവാസത്തോടെ, നന്ദിയോടെ, ദൈവമേ ഞാൻ ഇതിനൊന്നും യോഗ്യനല്ല, എൻ്റെ ദൈവം യോഗ്യനാക്കി, എനിക്കിതിന് പ്രാപ്തി ഉണ്ടായിരുന്നില്ല, എനിക്കിതിന് കഴിവുണ്ടായിരുന്നില്ല, പക്ഷേ എൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ സ്നേഹം
എന്നെ തേടി വന്നു. അതുകൊണ്ടാ ഞാൻ ഈ അനുഭവങ്ങളായിരിക്കുന്നതെന്ന് പറയാൻ നമ്മുടെ ഹൃദയന്തരാത്മാവിൽ സ്ഥലം കൊടുക്ക്. അത് അങ്ങനെ അങ്ങനെ പറയാൻ നമുക്ക് അകത്ത് പ്രേരണ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം നമ്മളെ ഈ ശ്രേഷ്ഠമേറിയ അവസ്ഥയിൽ, ഈ ഉന്നതമായ അവസ്ഥയിൽ, കുപ്പയിൽ നിന്ന് ഉയർത്തുമ്പോൾ നമ്മളുണ്ടാകേണ്ട മറ്റ് ചില പോസിറ്റീവ് മനോഭാവങ്ങൾ, ക്രിയാത്മകമായ മനോഭാവങ്ങൾ എന്തായിരിക്കണമെന്ന് കൂടി ചിന്തിച്ചിട്ട് ഞാൻ വാക്കുകളെ ചുരുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ശ്രദ്ധിക്കുക, നമുക്ക് രണ്ട് ശമുവേലിൻ്റെ പുസ്തകം അതിൻ്റെ 8-ാം അധ്യായത്തിലേക്കും 9-ാം അധ്യായത്തിലേക്കും വരാം. അവിടെ ദാവീദിനെക്കുറിച്ചാണ് പരാമർശിച്ചിരിക്കുന്നത്. ദാവീദിൻ്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു അല്ലേ? ദാവീദിൻ്റെ അവസ്ഥയെക്കുറിച്ച് പരിശുദ്ധാത്മ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സങ്കീർത്തനം 78-ാം അധ്യായം അതിൻ്റെ 70-71 വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഞാൻ ഒന്ന് വായിക്കാം. അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. കണ്ടോ, ആട്ടിൻ തൊഴുത്ത്, സ്തോത്രം. അവൻ്റെ ഉറക്കം പോലും അവിടെ ആയിരുന്നു തോന്നേ, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന്, സ്തോത്രം, അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. ഇപ്പം പറയാൻ യോഗ്യതയൊന്നുമില്ല. ഇപ്പോൾ എവിടെയാണ് 8-ാം ഈ നാം 2 ശമുവേൽ 8-9 ഒക്കെ വായിക്കുമ്പോൾ രാജകീയ പ്രൗഢിയിൽ നിൽക്കുക, അഭിഷിക്തൻ നിരവധി പ്രതികൂലത്തെ, നിരവധി പ്രതിസന്ധിയെ തരണം ചെയ്ത്, വെല്ലുവിളികളെ തരണം ചെയ്ത് നിന്ദിക്കപ്പെട്ട, പരിഹസിക്കപ്പെട്ട, ഒറ്റപ്പെട്ട, മരണത്തെപ്പോലും മുഖാമുഖമായി കാണേണ്ടി വന്ന അഭിഷിക്തൻ, സ്തോത്രം, ദൈവം അവനെ എത്തിക്കേണ്ട സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ്. രാജകീയ പ്രൗഢിയോടെ, ജയത്തിൻ്റെ ഭേരി മുഴക്കിക്കൊണ്ട്, അഭിമാനത്തോടെ, എൻ്റെ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നുള്ള സന്തോഷത്തോടെ നിൽക്കുകയാണ്. നമുക്ക് വിശുദ്ധ തിരുവെഴുത്ത് വായിക്കുമ്പോൾ അതിൻ്റെ 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൻ്റെ അവസാനത്തെ ഭാഗം ഇങ്ങനെ വായിക്കുന്നു, ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. ദാവീദ് ചെന്നിടത്തൊക്കെയും ദൈവം അവന് ജയം നൽകി. ഇന്നലെ വരെ വിളിയുണ്ടെങ്കിലും, രാജാവെന്ന രാജാവിൻ്റെ ഒരു അഭിഷേകം അവനിൽ കിടക്കുന്നുണ്ടെങ്കിലും അവൻ ഇന്നലെ വരെ തോൽവി കണ്ടവനാ. അല്ലെങ്കിൽ വാസ്തവമായിട്ടും സ്വർഗത്തിലെ ദൈവം കുപ്പയിൽ നിന്ന് തന്നെയാണ് ദാവീദിനെ പുറത്തു കൊണ്ടുവന്നത്, സ്തോത്രം. അവൻ ചെന്നിടത്തൊക്കെയും ദൈവം ദാവീദിന് ജയം നൽകി. ദാവീദിന് ജയം നൽകിയപ്പോൾ ദാവീദിൻ്റെ മനോഭാവം എന്തായിരുന്നു? ചേർത്ത് പിടിക്കുന്ന മനോഭാവം, പ്രതികാരത്തിൻ്റെ മനോഭാവമല്ല, ഒരുവനെ ഇല്ലാതാക്കുന്ന മനോഭാവമല്ല. പദവികൾ ലഭിക്കുമ്പോൾ ആരെയും തകർക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്, പദവികൾ ലഭിക്കുമ്പോൾ ആരെയും ഇല്ലാതാക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആ പദവികൾ ചിലരെ കൂടി കരം പിടിച്ച് വളർത്തുവാൻ, ചിലരെ കുപ്പയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ അത്രേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദാവീദ് അത് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ദാവീദ് എന്ത് ചെയ്തു? ദാവീദ് ഈ ശ്രേഷ്ഠമേറിയ പദവിയിലെത്തിയപ്പോൾ 15-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, ഇങ്ങനെ ദാവീദ് എല്ലാ ഇസ്രായേലിനെയും വാണു. ദാവീദ് തൻ്റെ സകല ജനത്തിനും നീതിയും ന്യായവും നടത്തി കൊടുത്തു. സകല ജനത്തിനും എന്ന് പറഞ്ഞാൽ ഒരാളെ ഒഴിക്കാതെ, ആ ഒരു ജനത്തിനാവശ്യം എന്തെല്ലാം ഉണ്ടോ, അവൻ്റെ ദുഃഖത്തിൽ, അവൻ്റെ ഭാരത്തിൽ, അവൻ്റെ വേദനയിൽ, അവൻ്റെ ഇല്ലായ്മയിൽ, എല്ലാം ദാവീദ് ഇടപെട്ട് അതെ ഏറ്റവും മെച്ചമായ നിലയിലുള്ള സുഖസൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് ആ ജനത്തെ നന്നായി പരിപാലിപ്പാൻ അഭിഷിക്തൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ വ്യാപരിച്ചിരുന്നു. എല്ലായിടത്തും ജയം നൽകിയപ്പോഴും അവൻ്റെ ചിന്ത ഒന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ജനം, എൻ്റെ കീഴിൽ നിൽക്കുന്ന ജനം അനുഗ്രഹിക്കപ്പെടണം, എൻ്റെ കൂടെ നിൽക്കുന്ന ജനത്തിന് ന്യായം കിട്ടണം, അവർക്ക് നീതി കിട്ടണം, അവർ ദൈവത്താൽ, ദൈവത്തിൻ്റെ കൃപയിൽ നിൽക്കുന്നവരായി, അവരെല്ലാ വിധത്തിലും അനുഗ്രഹിക്കപ്പെട്ടവരായി തീരണമെന്ന് ദാവീദ് ആഗ്രഹിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ പണ്ട് തൻ്റെ ആത്മാർത്ഥ സുഹൃത്തായ യോനാഥാനുമായിട്ട് ഒരു കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അന്ന് ഇവർ തമ്മിൽ ചില വാഗ്ദത്തങ്ങളൊക്കെ പറഞ്ഞിരുന്നു, ചില പ്രോമിസുകളൊക്കെ ചെയ്തിരുന്നു. ആ പ്രോമിസ് നിറവേറ്റാൻ സമയമായി. ദാവീദിന് കാര്യം ബോധ്യപ്പെട്ടു. നാം 9-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ഭയങ്കര സുഹൃത്ബന്ധമായിരുന്നു യോനാഥാനുമായിട്ട്, സ്തോത്രം. അത്രമാത്രം അപ്രത്യമായ സ്നേഹബന്ധം. ആ സ്നേഹിതനെയോ സ്നേഹിതരെ തലമുറയോ മറന്നു കളയുന്നവനല്ല ദാവീദ്. അവനെ നോക്കൂ, അവൻ്റെ ക്രിയാത്മകമായ പോസിറ്റീവായ ചിന്ത. നമുക്കും ഇങ്ങനെയല്ലേ, ഇങ്ങനെയാകേണ്ടത്, സ്തോത്രം. നാം ഏറ്റവും ഉന്നതമായ അനുഭവത്തിൽ എത്തുമ്പോൾ നാം താഴെ കിടക്കുന്നവരെ കൂടെ ഓർക്കുവാനുള്ള ഒരവസരമാണ് ദൈവം നമുക്ക് നൽകുന്നത്, സ്തോത്രം. ശ്രദ്ധിക്കുക, അനന്തരം ദാവീദ്, ഞാൻ യോനാഥാൻ്റെ നിമിത്തം ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ശേഷിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. ഞാൻ യോനാഥാൻ നിമിത്തം ശൗലിൻ്റെ കുടുംബത്തിൽ ദയ കാണിക്കേണ്ടതിന് ആരെങ്കിലും ശേഷിക്കുന്നുവോ എന്ന് അന്വേഷിച്ചു. താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ,
എന്നാൽ ശൗലിൻ്റെ ഗ്രഹത്തിൽ സീബ എന്ന പേരുള്ള ഒരു പുത്രനുണ്ടായിരുന്നു. അവനെ ദാവീദിൻ്റെ അടുക്കൽ വിളിച്ചു വരുത്തി രാജാവനോട് നീ സീബയോ എന്ന് ചോദിച്ചു. അടിയൻ എന്നവൻ പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ ദയ കാണിക്കേണ്ടതിന് ശൗലിൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാജാവ് ചോദിച്ചതിന് രണ്ട് കാലും മുടന്തനായിട്ട് യോനാദാൻ്റെ ഒരു മകനുണ്ട് എന്ന് സീബ രാജാവിനോട് പറഞ്ഞു. കണ്ടോ സ്തോത്രം, പഴയ കാലത്ത് ആത്മാർത്ഥ സ്നേഹം കാണിച്ച യോനാദാൻ്റെ മകനെ ആ കുടുംബത്തോട് ദയ കാണിച്ച ആ അനുഭവമല്ലേ ദൈവം നമ്മെ ശ്രേഷ്ഠമേറിയ പദവിയിൽ കൊണ്ടെത്തിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്? ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ നമുക്കുണ്ടായി, ദൈവവുമായിട്ട് ഹല്ലേലൂയ ഒരു കൂടിക്കാഴ്ച നിമിത്തം നമ്മുടെ അവസ്ഥകൾ മാറി, നമ്മുടെ ഭൗതിക സെറ്റപ്പുകൾ മാറി, നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടുകൾ മാറി, നമുക്ക് ഹല്ലേലൂയ നമ്മുടേതായ ഭൗതിക ആ വസ്തുക്കളുടെ അളവുകൾ വർദ്ധിച്ചു. ആ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മുടെ മനോഭാവം എന്താ? നിന്നെ വളർത്തിക്കൊണ്ട് വന്നവരുണ്ട്, നിന്നെ സ്നേഹിച്ചവരുണ്ട്, നിന്നെ ചേർത്ത് പിടിച്ചവരുണ്ട്, നിനക്ക് ആശ്വാസ വാക്കുകൾ പറഞ്ഞു തന്നവരുണ്ട്. അവരെ മറക്കരുത്. ഇന്ന് പകൽക്കാലം അങ്ങനെ കൂടി ഒരു ദൂത് പറയുക, എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, ദൈവം നിന്നെ ഈ ഉന്നതമായ പദവിയിൽ കൊണ്ടുവന്നപ്പോൾ അല്ലേലൂയ ആരെയും അടിച്ചു താഴ്ത്താനല്ല, ആരെയും തകർക്കാനല്ല, അവരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനല്ല, പിന്നെയോ നീ ചിലരോട് കരുണ കാണിക്കാൻ, നിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ സ്നേഹിച്ച, നിന്നോട് ചേർന്ന് നിന്ന, നിന്നോട് ദയ കാണിച്ച, നിന്നോട് മനസ്സലിവ് കാണിച്ച, വാക്കുകൾ കൊണ്ട് നിന്നെ ആശ്വസിപ്പിച്ചവരെ ഓർത്തിട്ട് അവരെ കൂടി കുപ്പയിൽ നിന്ന് വലിച്ചെടുക്കുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന സഹോദര, ദൈവത്തിന്റെ ഇഷ്ടം അതാ, ബലഹീനരെ താങ്ങുവാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. കഷ്ടതയിൽ കിടക്കുന്നവരെ പിടിച്ചെഴുന്നേൽപ്പാൻ ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നു. നിന്നിൽ യേശു വസിക്കുന്നു, ക്രിസ്തു നിന്റെ ഉള്ളിൽ വസിക്കുന്നു, നിന്നിൽ ദൈവീകത്വം വസിക്കുന്നു, ദൈവ സാന്നിധ്യം നിന്നിൽ വസിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടട്ടെ, ദൈവിക ഗുണങ്ങൾ വെളിപ്പെടട്ടെ, ദൈവികമായ കൃപകൾ വെളിപ്പെടട്ടെ. അതാണ് ഈ ഭൂമിയിൽ ദൈവം നിന്നെ കുറിച്ച് ആക്കി വെച്ചൊരു ഉദ്ദേശം. അതുകൊണ്ടാണ് ദൈവം ഇത്രയും വലിയ പദവി തന്നത്, ഇത്രയും വലിയ അനുഗ്രഹം തന്നത്, ഇത്രയും വലിയ സമ്പത്ത് തന്നത്, ഇത്രയും വലിയ പിടിപാടുകൾ ബന്ധങ്ങൾ ദൈവം തന്നത് വെറുതെയല്ല. അതിൻ്റെ പിന്നിൽ ഒരു വലിയ ദൈവിക പദ്ധതിയുണ്ട്. ഒരിക്കലും നീ തകർന്നു പോകത്തില്ല, ഒരിക്കലും നീ തളർന്നു പോകത്തില്ല. ദൈവം ഇതിനേക്കാൾ ഉപരിയായി, ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയേക്കാൾ ഉപരിയായി നിന്നെ ഇന്നിൻ്റെ തലമുറ ആദരിക്കാൻ പോവുക. ഇന്ന് നീ കണ്ട നന്മയല്ല നിന്റെ തലമുറ കാണാൻ പോകുന്നത്. നീ ചിലരെ കരം പിടിച്ച് ഉയർത്തുമെങ്കിൽ ദാവീദിനെ പോലെ ക്രിയാത്മകമായ നിലയിൽ പ്രവർത്തിക്കാൻ, പോസിറ്റീവായി ജനത്തോട് ഇടപെടാൻ, അല്ലെങ്കിൽ താൻ തന്നെ കരം പിടിച്ചവരോട് ഇടപെടാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. ഈ ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഉപരിയായി പിന്നെ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, ദൈവം നിന്റെ തലമുറയെ ഏറ്റവും ശ്രേഷ്ഠമേറിയ ഇപ്പോൾ നീ അനുഭവിക്കുന്ന അവസ്ഥയെക്കാളും ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരുവാൻ അവൻ വിശ്വസ്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന്റെ സ്തോത്രം പറഞ്ഞാട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയാ, ഗ്ലോറി ടു ഗോഡ്. ആ ദൈവം എത്ര നല്ല ദൈവമാണ്, ആ ദൈവം എത്ര നല്ല ദൈവമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദാവീദ് എന്ത് ചെയ്തു? അവനെ വിളിപ്പിച്ചു. അവനെ വിളിപ്പിച്ചപ്പോൾ സംഭവിച്ചെന്തോ അറിയാമോ? കുപ്പയിൽ നിന്ന് ഒരാൾ കൂടെ ഉയർക്കാൻ പോവുക. മെബി ബോശത്ത് കുപ്പയിൽ നിന്ന് ഉയർക്കാൻ പോവുക. മെബി ബോശത്തിൻ്റെ അവസ്ഥ എന്താ? മെബി ബോശത്തിൻ്റെ അവസ്ഥ എട്ടാമത്തെ വാക്യത്തിൽ ദാവീദിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായയെപ്പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. കണ്ടോ, മെബി ബോശത്ത് പറയുക, അവൻ നമസ്കരിച്ചുകൊണ്ട്, ആര്? മെബി ബോശത്ത് ദാവീദിനെ കണ്ടുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് പറയുക, ചത്ത നായെപ്പോലെ ഇരിക്കുന്ന അടിയനെ കടാക്ഷിപ്പാൻ അടിയൻ എന്തുള്ളൂ എന്ന് പറഞ്ഞു. ചത്ത നായ്, ചത്ത നായ്ക്ക് പിന്നെന്താ വില? ജീവിച്ചിരിക്കുന്ന നായ്ക്ക് പിന്നെയും ഒരു വിലയുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ വളർത്തുന്ന നായാണെങ്കിൽ നല്ല വിലയാണ്, സ്തോത്രം. എന്നാൽ ഈ ചത്ത നായെപ്പോലെ ഇരിക്കുന്നവൻ എന്താ വില? അവൻ കുപ്പയിൽ കിടക്കുന്ന പോലെയാണ് കിടക്കുന്നത്, പൊടിയിൽ കിടക്കുന്ന പോലെ കിടക്കുന്നേ. അവനെ ആരും പരിഗണിക്കത്തില്ല. ചത്തതിനെ പിന്നെ ആരെങ്കിലും പരിഗണിക്കുമോ? ഒന്ന് കുറയ്ക്കാൻ പോലും കൊള്ളത്തില്ല. ചത്തവൻ ചൊവ്വന്നേരം ഭക്ഷിക്കുന്നു പോലുമില്ല, സ്തോത്രം. എന്നാൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ധാരണം ദാവീദിലൂടെ സംഭവിക്കാൻ പോവുക. ഇവിടെ ഒന്ന് മറ്റൊരു ദൂതൂടെ ഞാൻ പറയാം, നിന്നെ ഉയർത്താൻ, നിന്നെ മാനിക്കാൻ, നിന്നെ കുപ്പയിൽ നിന്ന് ഉയർത്താൻ, നിന്നെ ചത്തിരിക്കുന്ന അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്താൻ ദൈവം ചിലരെ കരുതാൻ പോവുക, ദൈവം ചിലരെ എഴുന്നേൽപ്പിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ദൈവം നാല് ചില ഫോൺ കോളുകൾ നിനക്ക് വരാൻ പോവുക, ചില ഫോൺ കോളുകൾ നിനക്ക് വരാൻ പോവുക, ചില സന്ദേശങ്ങൾ നിൻ്റെ മൊബൈലിലേക്ക് എത്താൻ പോവുക. അല്ലെങ്കിൽ ചിലരൊക്കെ നിന്നെ ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു. എന്തിനാണെന്നറിയാമോ? ദൈവം ചില ഹൃദയങ്ങളോട് സംസാരിക്കും. നീ കഴിഞ്ഞ കാലങ്ങളിൽ നീ പറഞ്ഞ ചില വാക്കുകൾ, നീ ചെയ്ത ചില പ്രവൃത്തികൾ, അല്ലെങ്കിൽ ഉന്നതമായ അവസ്ഥയിൽ എത്തപ്പെട്ടവർ ഓർക്കും. അവർ ഓർത്തിട്ട് അത് എത്ര വർഷം പിന്നിട്ടതാകട്ടെ,
എട്ടു വർഷം പിന്നിട്ടിട്ടാവട്ടെ, പത്തു വർഷം പിന്നിട്ട ബന്ധമാകട്ടെ, ഇരുപത്തഞ്ച് വർഷം പിന്നിട്ട ബന്ധമാകട്ടെ, പക്ഷെ ആത്മാവിൽ ഇന്ന് പകൽ ചിലരോട് ദൂത് പറയുക, നിന്റെ ചത്ത അവസ്ഥയ്ക്ക് നിന്റെ കുപ്പയിൽ നിന്ന് നിന്റെ തലമുറയെ ഉയർത്താൻ, നിന്നെ ഉയർത്താൻ ചില ജീവിതങ്ങളെ ദൈവം ഉണർത്താൻ പോകുക. ദാവീദിനെ പോലെ ഉന്നത പദവിയിലിരിക്കുന്ന ചിലരെ ഉണർത്താൻ പോകുക. ഹല്ലേലൂയ. നിന്റെ ചത്ത അവസ്ഥ മാറും, നിന്റെ കുപ്പയുടെ അവസ്ഥ മാറും. ദൈവാത്മാവ് അങ്ങനെ ഉള്ളവരോട് ഇടപെടാൻ പോകുക. വിശ്വസിക്കുന്നു, വിശ്വസിക്കുന്നു. പ്രാർത്ഥീര്, പ്രാർത്ഥീര്, ഇപ്പോൾ തന്നെ പ്രാർത്ഥീര്. ഒരു എൻകൗണ്ടർ നിന്റെ ജീവിതത്തിലേക്ക് വ്യാപരിക്കുന്നു. ഒരു ദൈവിക എൻകൗണ്ടർ, ഒരു ഡിവൈൻ എൻകൗണ്ടർ നിന്റെ ജീവിതത്തിലേക്ക് ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മ നിറവിൽ, ആത്മാ നിറവിൽ നിന്ന് പറയുക. ധനക രജക രികസീദാന രത്തരം ദാനകരം ദേ റിവാരാജക രത്തര രികസീദാന. ഇപ്പോൾ തന്നെ ചില ജീവിതങ്ങളുടെ അകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കട്ടെ. ചില ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ ചത്ത അവസ്ഥയിൽ കിടക്കുന്ന, കുപ്പയുടെ അവസ്ഥയിൽ കിടക്കുന്ന, പൊടിയുടെ അവസ്ഥയിൽ കിടക്കുന്ന ചില ജീവിതങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, ഹല്ലേലൂയ, ചില പ്രഭുക്കന്മാരെ, ചില ഉന്നത അവസ്ഥയിൽ ഇരിക്കുന്നവരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. ഇതാ അടുത്ത ദിവസങ്ങളിൽ തന്നെ അത് സംഭവിക്കാൻ പോകുന്നു. ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അത് സംഭവിക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുന്ന സഹോദര, നീ ഭാരപ്പെടണ്ട. സഹോദരി, നീ ഭാരപ്പെടണ്ട. നിന്റെ തലമുറയ്ക്ക് വേണ്ടി അധികാരികളോട് സംസാരിപ്പാൻ ദൈവം വിശ്വസ്തത. ആ അധികാരി ആരുമായിക്കൊള്ളട്ടെ, അതൊരു ഏത് ജാതിയിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് മതത്തിൽപ്പെട്ടവനായിക്കൊള്ളട്ടെ, ഏത് ഭാഷ സംസാരിക്കുന്ന ആളായിക്കൊള്ളട്ടെ, ഇതാ നിനക്ക് വേണ്ടി ഒരു ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ പോവുക. യോസേഫിനെ ഉയർത്തിയ ദൈവം, യോസേഫിനെ അല്ലേ കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിച്ച ദൈവം, യോസേഫിനെ അല്ലേ ഉയർത്തിയ ദൈവം, കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അല്ലേ നിന്റെ തലമുറയെ പുറത്തു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതിനായി ദൈവം ചിലരെ കരുതുന്നു. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. അവർ ആത്മാവിൽ ദൈവത്തിന് സ്തുതിച്ചാട്ടെ. അവർ ആത്മാവിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. അവർ ആത്മാവിൽ ദൈവത്തെ ഇരിക്കുന്ന ഇടത്തിൽ നിന്നുകൊണ്ട്, ഇരുന്നുകൊണ്ട്, അല്ലെങ്കിൽ നിൽക്കുന്നുവെങ്കിൽ നിന്നുകൊണ്ട് ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഈ മെസ്സേജ് ഏറ്റെടുത്താട്ടെ. ആത്മനിറവിലുള്ള ഈ സന്ദേശം ഏറ്റെടുത്താട്ടെ. ദൈവം നിനക്ക് വേണ്ടി ചിലരെ കരുതാൻ പോവുക, നിന്നെ കുപ്പയിൽ നിന്ന് ഉയർത്താൻ. വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ടോ? ഇപ്പോൾ ഈ നിമിഷം അത് സംഭവിക്കാൻ പോവുക. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ദൈവവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ പവർ വിഷനിലൂടെ മെസ്സേജ് അയക്കുന്ന സഹോദര, സഹോദരി, കുഞ്ഞെ, നിൻ്റെ ജീവിതത്തിൽ ഒരു ഡിവൈൻ എൻകൗണ്ടർ ഈ ഏഴാം ദിവസം, ഈ മാസത്തിൻ്റെ ഫെബ്രുവരി ഏഴാമത്തെ ദിവസം ആ എൻകൗണ്ടർ, ഈ ഡിവൈൻ എൻകൗണ്ടറിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ, ആ ദയ എത്ര വലുതാ. പ്രൈസ് ദി ലോർഡ്. എന്ത് ചെയ്തു സ്തോത്രം? അവൻ നമസ്കരിച്ചുകൊണ്ട് ചത്ത നായെ പോലെ ഇരിക്കുന്ന അടിയനെ നീ കടാശിപ്പാൻ, അടിയൻ എന്തുള്ളെന്ന് പറഞ്ഞു. നോക്കണേ പിന്നെ സംഭവിച്ചത്, ഇന്ന് പെട്ടെന്ന് ഓടിച്ച് വായിക്കാം. അപ്പോൾ രാജാവ് ശൗലിൻ്റെ ഭൃത്യനായ സീബയെ വിളിപ്പിച്ച് അവനോട് കൽപ്പിച്ചത്, ശൗലിനും അവൻ്റെ സകല ഗ്രഹത്തിനുമുള്ളതൊക്കെയും ഞാൻ നിൻ്റെ യജമാനൻ്റെ മകന് കൊടുത്തിരിക്കുന്നു. നീയും നിൻ്റെ പുത്രന്മാരും വേലക്കാരും നിൻ്റെ യജമാനൻ്റെ മകനും ഭക്ഷിപ്പാൻ ആകാരമുണ്ടാകേണ്ടതിന് അവന് വേണ്ടി അന്നേരം കൃഷി ചെയ്ത് അനുഭവമെടുക്കണം. നിൻ്റെ യജമാനൻ്റെ മകനായ മെബിബോശത്ത് നിത്യം എൻ്റെ മേശയെങ്കിൽ. കണ്ടോ, നമ്മുടെ കുറിവാക്യം എന്തുവായിരുന്നു? കുപ്പയിൽ നിന്ന് ഉയർത്തി, പൊടിയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോടൊപ്പം ഇരുത്താൻ പോവാ. സ്തോത്രം. മുടന്തനായ, രണ്ടു കാലും മുടന്തനായ, ചത്ത നായയെപ്പോലെ ഇരുന്നവനെ വാസ്തവമായിട്ടും പ്രഭുക്കന്മാരോട് എന്തിനാ ദാവീദ് എന്ന് പറയുന്ന രാജാവിനോടൊപ്പം ഇരുത്താൻ പോവുക? സ്തോത്രം. വെറുതെയുള്ള ഇരുത്തലല്ല, നിന്നയുടെ പരിഹാസത്തിൻ്റെ ഇരുത്തല്ല, ഒരു ജോലിക്കാരനായി കണ്ടിട്ടല്ല. അതാ ഏറ്റവും ആഴമേറിയ, ഒരു ജോലിക്കാരനായിട്ട് ഉള്ള ഒരു പദവിയൊന്നുമല്ല കൊടുത്തേക്കുന്നേ. അല്ലെങ്കിൽ വന്ന് കഴിച്ചിട്ട് പൊക്കോ, വന്ന് കഴിച്ചിട്ട് പൊക്കോ എന്നുള്ള എന്താ പറയുന്നത്, ആ പ്രൗഢിയോടുകൂടിയുള്ള അനുഭവമൊന്നും, ആ പ്രൗഢിയോടുകൂടിയുള്ള അനുഭവത്തിലൊന്നുള്ള ദാവീദ് പറയുന്നത്, സ്നേഹാർദ്രതയോടെ തന്നെ പോലെയാണ് തൻ്റെ സ്നേഹിതനെന്നും ആ കുപ്പയിൽ കിടക്കുന്നവനെ ചേർത്ത് പിടിക്കണമെന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ചേർത്ത് പിടിച്ച് അവൻ്റെ ആത്മീയ ഭൗതിക ശാരീരിക മണ്ഡലങ്ങളിൽ സ്തോത്രം ഇടപെടുന്ന ഒരഭിഷിക്തനെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. എന്ത് സംഭവിച്ചു? അതിനുശേഷം എൻ്റെ മേശയെങ്കിൽ ഭക്ഷണം കഴിച്ചുകൊള്ളും. എന്നാൽ സീബയ്ക്ക് 15 പുത്രന്മാരും 20 വേലക്കാരും ഉണ്ടായിരുന്നു. രാജാവായ യജമാൻ അടിയനോട് കൽപ്പിക്കുന്നതൊക്കെയും അടിയൻ ചെയ്യുമെന്ന് സീബ രാജാവിനോട് പറഞ്ഞു. മെബിബോശത്ത് രാജകുമാരന്മാരിൽ ഒരുത്തൻ എന്ന പോലെ ദാവീദിൻ്റെ മേശയെങ്കിൽ നിന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു. ഒരു സ്തോത്രം പറയാമോ? ഒരു സ്തോത്രം പറയാമോ ചാകുറ്റത്തോടെ? സ്തോത്രം. എന്താ സംഭവിച്ചേ? സംഭവിച്ചതാ, ദാവീദിനോടൊപ്പം ഒരു രാജകുമാരനെ പോലെ. എന്തോ ദൂതാ പ്രിയരെ, എന്തൊരു ആത്മീയ ദൂതായത്,
ഇതെന്തൊരു എൻകൗണ്ടറായത്, ഇത് എന്തോ ഒരു ഉദ്ധാരണമായത്, ഇത് എന്തോ ഒരു വലിയ ഉയർച്ചയാ. സ്തോത്രം. ചത്ത നായെ പോലെ കിടന്നവൻ എവിടെ ഇരിക്കാൻ പോവാ? രാജകൊട്ടാരത്തിൽ രാജകുമാരനെ പോലെ. എത്ര പേർ കാര്യം മനസ്സിലായി? എന്നെ കേൾക്കുന്ന സഹോദര, എന്നെ കേൾക്കുന്ന സഹോദരി, എന്നെ കേൾക്കുന്ന ജീവിതമേ, ഒരു യോഗ്യതയും ഉണ്ടായിട്ടല്ല ഇവിടെ വരെ നാം എത്തിയത്. ആ ദൈവത്തിൻ്റെ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാകരുണ, ആ സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദയ എന്നോടും നിങ്ങളോടും ഉണ്ടായി. അതിന് ചിലരെ ദൈവം എഴുന്നേൽപ്പിച്ചു. ഏലിയാവിനെ കാക്കയെ കൊണ്ടുപോറ്റിയതുപോലെ ചില കാക്കമാരെ ദൈവം എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കുക. ചില കരുതലുകളെ ദൈവം എഴുന്നേൽപ്പിച്ചു. സ്തോത്രം. സാറാഫാത്തിൽ വിധവകളെ ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ ദൈവം ചിലരെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ടാണ് ചിലരൊക്കെ ചിലരുടെയൊക്കെ അനുകൂലമായ മനോഭാവങ്ങൾ നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. അത് ദൈവത്തിൻ്റെ ഇടപെടൽ നിമിത്തം. അതുകൊണ്ടാണ് ഇവിടെ വരെ എത്തിയത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഞാൻ എൻ്റെ സന്ദേശത്തിൽ നിന്ന് ഇവിടെ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക. സ്തോത്രം. വാസ്തവമായിട്ടും സർവശക്തനായ ദൈവം നമ്മോട് കാണിച്ച സ്നേഹം എത്ര വലുതാണ്. സ്വന്തം പുത്രനെ ആദരിക്കാതെ, സ്തോത്രം, അവൻ ദൈവ സമത്വം മുറുകെ പിടിക്കാതെ ഈ താണഭൂമിയിലേക്ക് കർത്താവ് ഇറങ്ങി വന്നു. യേശു ഇറങ്ങി വന്നു. എന്തിനാ കർത്താവ് ഇറങ്ങി വന്നത്? യേശു ഇറങ്ങി വന്നത് എന്തിനാ? പാപത്തിൻ്റെ കുപ്പയിൽ കിടന്ന എന്നെ നിങ്ങളെയും പിടിച്ചെഴുന്നേൽപ്പിക്കാൻ, അവിടെ നിന്ന് ഇത്രയും ശ്രേഷ്ഠമേറിയ പദവിയിൽ കൊണ്ടെത്തിപ്പാൻ ആ കർത്താവ് ഇറങ്ങി വന്നു. അവൻ ആരായിരുന്നു? അവൻ സാക്ഷാൽ ദൈവമായിരുന്നു. ദൈവമായിരുന്നവൻ സാധാരണപ്പെട്ടവൻ സാധാരണപ്പെട്ടവനെ പോലെ ഈ താണഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. ആർക്ക് വേണ്ടി? എനിക്കും നിങ്ങൾക്കും വേണ്ടി. കുപ്പയിൽ കിടന്ന എന്നെ നിങ്ങളെ ഉദ്ധരിക്കാൻ, പാപത്തിൻ്റെ കുപ്പയിൽ കിടന്ന എന്നെ നിങ്ങളെ ഉദ്ധരിപ്പാൻ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ശൗലിൻ്റെ ജീവിതത്തിൽ. ആ ശൗലെന്ന് പറഞ്ഞാൽ പൗലോസിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ദമസ്കോസിൻ്റെ പടിവാതിൽക്കിൽ വെച്ച് ദൈവവുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായി. ദൈവവുമായിട്ടുള്ള ആ ദമസ്കോസിൻ്റെ പടിവാതിൽക്കിൽ വെച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അതോടുകൂടി അവൻ്റെ ജീവിതം മാറി. ഒരുവൻ ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയതോ കഴിഞ്ഞു പോയി. ഹല്ലേലൂയ. ഇതുപോലെ ഉന്നതനായ മറ്റൊരാൾ ഉണ്ടോ? ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെട്ട ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ട ഇതുപോലൊരു ദൈവദാസൻ ഉണ്ടോ എന്ന് സംശയമാണ്. മറ്റ് പലരെയും പല നിറവിലും പല കൃപയിലും ദൈവം ഉപയോഗിച്ചെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ നിലയിൽ ഹല്ലേലൂയ പൗലോസിനെ സർവശക്തനായ ദൈവം ഉപയോഗിച്ചു. അതാണ് ഡിവൈൻ എൻകൗണ്ടർ. ഒരു ദൈവീക ഇടപെടൽ തൻ്റെ ജീവിതത്തിൽ ഉണ്ടായി. ഒരു നിമിഷം എല്ലാ പ്രിയപ്പെട്ടവരും കണ്ണുകളെ അടച്ചാട്ടെ. ഒരു നിമിഷം ചേർന്ന് പ്രാർത്ഥിക്കാൻ മനസ്സുണ്ടോ? കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എന്നെ സമർപ്പിക്കുന്നു. ദൈവമേ, ഞാൻ ഒരു കാലത്ത് എങ്ങനെയായിരുന്നു? എൻ്റെ അവസ്ഥ എന്തായിരുന്നു? കർത്താവേ, മേബി ബോശത്തിനെ പോലെ ചത്ത നായെപ്പോലെ ഞാനായിരുന്നു. കർത്താവേ, അന്നയെപ്പോലെ ഞാൻ ഒരഗതിയായി, കുപ്പയിൽ കിടന്ന ഒരഗതിയെപ്പോലെ ഞാനായിരുന്നു. എന്നാൽ എൻ്റെ കർത്താവിൻ്റെ കരം, എൻ്റെ കർത്താവുമായിട്ടൊരു ഡിവൈൻ എൻകൗണ്ടർ ഉണ്ടായപ്പോൾ എൻ്റെ ജീവിതം മാറി. ഇത്രത്തോളം എത്തിച്ചേരുവാൻ ദൈവം ഇടയാക്കി. ഒരു കാര്യം കൂടെ ഹല്ലേലൂയ സമർപ്പിച്ച് പ്രാർത്ഥിക്കൂ. ദൈവം ഇന്നും നിങ്ങളെ വിടുവിപ്പാൻ വിശ്വസ്തനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഈ വിശുദ്ധ വചനത്തിനു മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ തിരുവെഴുത്ത് മാറ്റമില്ലാത്തതാ. അത് സ്വർഗത്തിലെന്നേക്കും സ്ഥിരമായിരിക്കുന്നതാ. അത് വേഗത്തിൽ ഓടുന്നതാ. അത് ജീവനും ചൈതന്യമുള്ളതാ. അതയച്ച് തൻ്റെ ജനത്തെ വിടുവിക്കുന്നത് കൊണ്ട് സ്തോത്രം. ഇന്ന് പകൽക്കാലം കുപ്പയുടെ അവസ്ഥയിൽ കിടക്കുന്ന, ചത്ത നായെപ്പോലെ കിടക്കുന്ന, ഓ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുന്ന, വേദനയോടെ, ഭാരത്തോടെ, ഒരു രോഗത്തോടെ, പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്ന ജീവിതങ്ങളെ ഉയർപ്പിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം ഇപ്പോൾ തന്നെ അത് വ്യാപരിക്കുവാൻ പ്രാർത്ഥിക്കുന്നു. അതങ്ങനെ സംഭവിക്കട്ടെ. ഇപ്പോൾ ചില രോഗങ്ങൾ സൗഖ്യമാകട്ടെ. ചിലർക്ക് തലമുറകളെ നൽകട്ടെ. ചില തലമുറകളെ ദൈവം ഉയർത്തട്ടെ. ചിലരെ ദൈവം ഉന്നത പദവിയിലേക്ക് കൊണ്ടുവരട്ടെ. അല്ല, താണക്കിടയിൽ കിടക്കുന്ന ഭവനമില്ലാത്തവർക്ക് ദൈവം ചില ഭവനങ്ങൾ പ്രോമിസായി നൽകട്ടെ. അല്ല, പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ കിടക്കുന്ന, പാപത്തിൻ്റെ കുപ്പക്കുഴിയിൽ കിടക്കുന്നവരെ, ചില ജീവിതങ്ങളെ യേശു കർത്താവ് വിടിവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അതിന് ദൈവം ഇടയാക്കണം. പരിശുദ്ധാത്മാവ് ഇടപെടണം. വചനത്തിൻ്റെ സാന്നിധ്യം വ്യാപരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ യാചിക്കുമ്പോൾ കേൾക്കുമാറാകണമേ ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ. ആമീൻ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി കർത്താവിൻ്റെ ഒരു മാത്തു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകണം.